സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് വകവയ്ക്കാതെ കൊല്ലം ബൈപ്പാസിലും ടോൾ പിരിവ് തുടങ്ങാൻ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ കുരീപ്പുഴ ടോൾ പ്ലാസയിൽ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ടോൾ പിരിവ് ആരംഭിക്കാൻ ഒന്നോ രണ്ടോ ദിവസം നീട്ടിയേക്കും ഉത്തരേന്ത്യൻ കമ്പനിയാണ് ടോൾ പിരിവിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ടോൾ പിരിവിന് പിണറായി സർക്കാർ എതിരാണെങ്കിലും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ടോൾ പിരിവ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിട്ടതിനാൽ ടോളിന്റെ ബാധ്യത വാഹനയാത്രക്കാരുടെ തലയിലായി പിരിക്കുന്ന തുകയിൽ ചെറിയൊരു ശതമാനം കരാറുകാർ എടുത്ത ശേഷം ബാക്കി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും ടോൾ പിരിവിലൂടെ ദേശീയപാത അതോറിറ്റി പ്രതിവർഷം പതിനൊന്ന് ദശാംശം അഞ്ചരണ്ട് കോടി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മാസത്തെ കാലാവധിയിൽ ടോൾ പിരിവിനുള്ള കരാർ പുതുക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ തന്നെ ടോൾ പ്ലാസയും സജ്ജമായിരുന്നു പക്ഷേ ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് സംബന്ധിച്ച് തീരുമാനം അന്നെടുത്തിരുന്നില്ല കഴിഞ്ഞ നവംബർ അവസാനത്തോടെ ടോൾ പിരിവിനുള്ള ടെൻഡർ ദേശീയപാത അതോറിറ്റി ക്ഷണിച്ചു കോടി രൂപയ്ക്ക് മുകളിൽ ചെലവാകുന്ന എല്ലാ റോഡ് നിർമ്മാണങ്ങൾക്കും ടോൾ ഏർപ്പെടുത്തുന്നതാണ് കേന്ദ്ര നയം മുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയാണ് കൊല്ലം ബൈപ്പാസിന്റെ ആകെ നിർമ്മാണ ചെലവ് ഇതിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിച്ചു ബൈപ്പാസിൽ ടോൾ പിരിവ് വേണ്ടെന്ന നിലപാടിലാണ് കേരള സർക്കാർ ടോൾ പിരിവിനെതിരെ സി പി ഐ എമ്മും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടോൾ പ്ലാസയിൽ കൊടുകുത്തിയിട്ടുണ്ട് എന്നാൽ പ്രതിഷേധങ്ങളെ ജില്ലാ ഭരണകൂടം നേരിടുമെന്നാണ് കരാറെടുത്ത ഹരിയാനയിലെ രവീന്ദ്രസിംഗ് കമ്പനി പ്രതിനിധി അക്ഷത്തിന്റെ നിലപാട് the the law enforcement agencies here they are 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 responsible for this thing so we 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 not politically involved at all we are, uh, uh, the contract is is awarded by government to us and that is why we are here ഹരിയാന കമ്പനി ഇതിൻ്റെ കരാർ എടുത്തിരിക്കുന്നത് ടോൾ പിരിക്കാനാണ് അതുകൊണ്ട് അവർ ആ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതയില്ല അതേസമയം വലിയ ജനകീയ സമരങ്ങൾക്കാണ് ഇനി ഈ ടോൾ പ്ലാസ വേദിയാകാൻ പോകുന്നത് എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ജനവിരുദ്ധ ഈ കരാറിൽ കേന്ദ്ര സർക്കാരുമായി ഒപ്പുവെച്ചത് ടോൾ പ്ലാസയിൽ നിന്ന് ക്യാമറമാൻ പ്രബോദ് പന്തൂടിന് ഒപ്പം രാജ്കുമാർ